ഇറക്കമതി സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്തിന് വേണ്ടേ വേണ്ട. ഡോക്ടർ എസ് എസ് ലാലിനെതിരെ യു ഡി എഫ് പ്രവർത്തകരുടെ പോസ്റ്റർ പ്രതിഷേധം. പോസ്റ്റർ പ്രതിഷേധത്തിൽ ഇടത് വലത് മുന്നണികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡോക്ടർ എസ് എസ് ലാലിനെതിരെ യു ഡി എഫ് പ്രവർത്തകരുടെ പോസ്റ്റർ പ്രതിഷേധം ഇന്നലെയാണ് അരങ്ങേറിയത്. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്ത് വേണ്ടേ വേണ്ടെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്തിന് വേണ്ട, പ്രൊഫഷണലുകളെയല്ല വേണ്ടത്, പൊളിറ്റീഷ്യൻസിനെയാണ് വേണ്ടത്. ഇറക്കുമതി സ്ഥാനാർത്ഥിയെയും കൊണ്ട് കഴക്കൂട്ടത്ത് കറങ്ങി നടക്കുന്നവരുടെ ലക്ഷ്യം ബി ജെ പിയെ സഹായിക്കാനോ അതോ സി പി എമ്മിനെ സഹായിക്കാനോ? യു ഡി എഫിന് വിജയസാധ്യതയുള്ള ഈ സമയത്ത് ഈ തീരുമാനം ആർക്കു വേണ്ടി? കോൺഗ്രസ് നേതൃത്വം മറുപടി പറയുക തുടങ്ങിയ ചോദ്യങ്ങളാണ് പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കൂടുതലും പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. സി പി എമ്മിലും മുൻപെങ്ങും ഇല്ലാത്ത വിധം പല മണ്ഡലങ്ങളിലും പോസ്റ്റർ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കെ പി സി സി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ജംബോ പട്ടിക ചുരുക്കാത്തതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തിയായി. സംസ്ഥാന ഘടകത്തിൻ്റെ സാധ്യതാ പട്ടികയിൽ ഓരോ മണ്ഡലത്തിലും 2 മുതൽ 5 വരെ പേരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇതാണ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചത്. ഓരോ മണ്ഡലത്തിലും ഒരാൾ അല്ലെങ്കിൽ 2 പേര്, ഇതായിരുന്നു അവർക്ക് നൽകിയ മാർഗനിർദ്ദേശം. ഇത് തയ്യാറാക്കാൻ പോലും ഇവിടുത്തെ കെ പി സി സിക്ക് ആയിട്ടില്ല. ഇങ്ങനെ ജംബോ പട്ടിക കെ പി സി സി തയ്യാറാക്കി കൊടുത്തതിനാണ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നോടിയായി എച്ച് കെ പാട്ടീൽ അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേർന്നാണ് അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ചുരുക്കി വൈകുന്നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് എത്താനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 92 സീറ്റുകളിലെ അന്തിമ പട്ടികയ്ക്കായിരിക്കും രൂപം നൽകുക. ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നോടിയായി എ കെ ആന്റണിയുമായും ഈ കേരള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. എല്ലാ സിറ്റിംഗ് എം എൽ എമാർക്കും നിലവിലെ സീറ്റ് നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കെ സി ജോസഫിൻ്റെ ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഇരിക്കൂറിന് പകരം ചെങ്ങനാശ്ശേരിയോ കാഞ്ഞിരപ്പള്ളിയോ വേണമെന്നാണ് കെ സി ജോസഫ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡ്. അതേസമയം കെ സി ജോസഫിന് സീറ്റ് നൽകരുതെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. യുവാക്കൾക്ക് അവസരം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതും ഹൈക്കമാൻഡിന് അവർ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ ജട കൊഴിഞ്ഞ സിംഹത്തെയൊക്കെ അത് ചുമക്കേണ്ടവർ ചുമന്നോട്ടെ എന്നാണ് യൂത്തിൻ്റെ അഭിപ്രായം. അതേസമയം കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിച്ചേക്കും. മത്സരിക്കുന്ന കാര്യത്തിൽ മുല്ലപ്പള്ളിക്ക് സ്വമേധയാ തീരുമാനമെടുക്കാമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും പറഞ്ഞു.